Welcome to my channel. I am going to make a plum cake. Black Christmas, Tutti Frutti, Dates, Cherdai, Murukkiya, Cashew Nuttum. ഇതിലേക്ക് കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസും കാൽ കപ്പ് തേനും ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഇതിനെ ഒരു മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കാം ഈ ഒരു മിക്സിയുടെ ജാർ എടുത്ത് ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചെറിയ പീസ് പട്ട രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പൂ എന്നിവ ഇട്ട് നമുക്ക് ഇതിനെ പൊടിച്ചെടുക്കാം ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് അര കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ള ഉപ്പ് എന്നിവ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനെ രണ്ട് പ്രാവശ്യം അരിച്ചെടുക്കാം ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്ത് രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് പൊടിച്ചു വെച്ച പഞ്ചസാര എന്നിവ ചേർത്തൊന്ന് അടിച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് ഒന്നും കൂടി അടിച്ചെടുക്കാം ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഓരോ ഡയറക്ഷനിലാവണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിവിടെ മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് സോക്ക് ചെയ്യാൻ വെച്ച ഓറഞ്ച് ജ്യൂസ് ആണ് ഇത് ഫുള്ളായി ഒഴിച്ചു കൊടുത്തിട്ടില്ല ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി ഫുള്ളായി ഒഴിച്ചു കൊടുത്താൽ കേക്ക് ബാറ്റർ ലൂസായി പോവും ഇവിടെ ഞാനൊരു ചെറിയ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം ഇനി നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇതിനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാനൊരു ഇഡ്ഡലി പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് അതിന് മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇഡ്ഡലി പാത്രം നല്ല ചൂടായതിന് ശേഷം കേക്ക് ടിൻ ഇറക്കി വെക്കാം മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം 40 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം കേക്ക് ഇവിടെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് കേക്ക് ബേക്കായോ എന്ന് ചെക്ക് ചെയ്യാം ഇതിവിടെ ക്ലിയറായി വന്നിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്